പോത്തൻകോട് സുധീഷ് കൊലക്കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. ദിവസങ്ങളോളം പോലീസിനെ വട്ടം ചുറ്റിച്ച പ്രധാന പ്രതി ഒട്ടകം രാജേഷിനെ തിങ്കളാഴ്ച പുലർച്ചെ കൊല്ലത്തു നിന്നാണ് പിടികൂടിയത്. കൊലപാതകം നടന്ന 9 ദിവസത്തിന് ശേഷമാണ് മുഖ്യപ്രതി പോലീസിന്റെ വലയിൽ കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് ഒട്ടകം രാജേഷിനായി വ്യാപകമായ തിരച്ചിലിലായിരുന്നു. ഒട്ടകം രാജേഷിനെ പല സ്ഥലത്തും കണ്ടെന്ന് അവകാശപ്പെട്ട് പോലീസിന് സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. എന്നാൽ അവയെല്ലാം തെറ്റായിരുന്നെന്ന് അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അത്തരത്തിൽ തെറ്റായ സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് തിരച്ചിൽ നടത്താൻ പോയ പോലീസ് സംഘമാണ് ശനിയാഴ്ച 5 തെങ്ങ് കായലിൽ അപകടത്തിൽപ്പെട്ടത്. വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ പോലീസ് സേനാംഗം ബാലുവിന്റെ ജീവൻ നഷ്ടമായി. 5 തെങ്ങ് കായലിലെ പൊന്നുംതുരുത്തിൽ ഒട്ടകം രാജേഷ് ഉണ്ടെന്നായിരുന്നു പോലീസിന് ലഭിച്ച വിവരം. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ വിവരം തെറ്റാണെന്ന് മനസ്സിലായി. മംഗലാപുരം ചെമ്പകമംഗലം ലക്ഷം വീട് കോളനിയിൽ സുധീഷിനെയാണ് ഒട്ടകം രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. അക്രമി സംഘം സുധീഷിന്റെ കാൽ വെട്ടിയെടുത്തു. തുടർന്ന് ബൈക്കിൽ കൊണ്ടുപോയി 1.5 കിലോമീറ്റർ അകലെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. ബൈക്കിലും ഓട്ടോയിലുമായി എത്തിയ 12 പേരടങ്ങിയ സംഘമാണ് സുധീഷിനെ കൊലപ്പെടുത്തിയത്. സംഘത്തെ കണ്ട് സുധീഷ് ഓടി വീട്ടിൽ കയറി. എന്നാൽ വീട്ടിന്റെ ജനലുകളും വാതിലുകളും തകർത്ത സംഘം വീട്ടിനകത്ത് കയറി സുധീഷിനെ വെട്ടുകയായിരുന്നു. സംഘം നാടൻ ബോംബറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. പരിസരവാസികളെ വാളും മഴവും അടക്കമുള്ള ആയുധങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയതിനു ശേഷമായിരുന്നു ആക്രമണം. 4 വർഷം മുമ്പ് എതിർഗുണ്ട സംഘത്തെ ആക്രമിക്കാനുള്ള പദ്ധതിക്കിടെ രാജേഷ് പിടിയിലായിരുന്നു. ചിറയൻകീഴിൽ നിന്ന് ഷാഡോ പോലീസിന്റെ പിടിയിലായ ഒട്ടകം രാജേഷിന്റെ കയ്യിൽ നിന്ന് നാടൻ ബോംബുകളും വടിപാടുകളും അന്ന് പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. സുധീഷ് കൊലക്കേസിൽ കഴിഞ്ഞ ദിവസം 1 പ്രതി ഊരുപയോഗ മങ്കാട്ടുമൂല സ്നേഹപുരം SS ഭവനിൽ സുധീഷ് ഉണ്ണി, 3 പ്രതി ചെമ്പകമംഗലം ഊരുകോണം ലക്ഷം വീട്ടിൽ മുട്ടായി ശ്യാംകുമാർ എന്നിവരുടെ അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിരുന്നു. സംഭവത്തിൽ ഇതുവരെ 11 പേർ അറസ്റ്റിലായി. വീഡിയോകൾ കാണുവാനായി കലാകൗമുദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.